വ്യാജ ജനന സർട്ടിഫിക്കറ്റ് നിർമ്മിച്ച കേസിൽ പ്രതി അനിൽകുമാറിന്റെ റിമാൻഡ് റിപ്പോർട്ടിന്റെ പകർപ്പ് പുറത്ത്. ലേബർ റൂമിൽ നിന്ന് അപേക്ഷ ഫോം വാങ്ങിയത ശിവൻ എന്ന ജീവനക്കാരനാണെന്ന് റിപ്പോർട്ടിൽ പറയുന്നു. ശിവനെ പോലീസ് ഉടൻ ചോദ്യം ചെയ്തേക്കും. കളമശ്ശേരി വ്യാജ ജനന സർട്ടിഫിക്കറ്റ് കേസിൽ അനിൽകുമാർ മുഖ്യ സൂത്രധാരനെന്ന റിമാൻഡ് റിപ്പോർട്ട്, ലേബർ റൂമിൽ നിന്നും അപേക്ഷ ഫോം വാങ്ങിയത് ശിവൻ എന്ന ജീവനക്കാരനെ ഉപയോഗിച്ചാണെന്നും ഇയാൾ ഫോം വാങ്ങിയെടുത്തത് സൂപ്രണ്ട് ഓഫീസിലേക്കെന്ന് പറഞ്ഞുകൊണ്ടാണെന്നും റിപ്പോർട്ടിൽ പറയുന്നു. ശിവനെ പോലീസ് ഉടൻ ചോദ്യം ചെയ്തേക്കും. മെഡിക്കൽ കോളേജ് സൂപ്രണ്ടിനെതിരെ അനിൽ ഉന്നയിച്ച ആരോപണങ്ങൾ വ്യാജമാണെന്നും ഈ കാര്യം അനിൽ സമ്മതിച്ചതായും പോലീസ് പറഞ്ഞു. തനിക്ക് നേരെ ആരോപണമുയർന്നതോടെ താൽക്കാലികമായി രക്ഷപ്പെടാൻ വേണ്ടിയാണ് ഡോക്ടർ ഗണേഷ് മോഹന് നേരെ ആരോപണം ഉന്നയിച്ചതെന്നാണ് അനിൽകുമാർ ഇപ്പോൾ പോലീസിന് നൽകിയിരിക്കുന്ന മൊഴി. സാമ്പത്തിക ലാഭത്തിനായാണ് വ്യാജ ജനന സർട്ടിഫിക്കറ്റ് തയ്യാറാക്കിയെന്നും ഇയാൾ 3,50,000 രൂപ ഇതിനായി കൈപ്പറ്റിയെന്നും റിപ്പോർട്ടിലുണ്ട്. തമിഴ്നാട്ടിലെ മധുരയിൽ നിന്നാണ് അനിൽകുമാറിനെ പ്രത്യേക സംഘം കസ്റ്റഡിയിലെടുത്തത്. കളമശ്ശേരി മെഡിക്കൽ കോളേജിലെ അഡ്മിനിസ്ട്രേറ്റീവ് അസിസ്റ്റന്റാണ് അനിൽകുമാർ. വ്യാജ ജനന സർട്ടിഫിക്കറ്റ് വിഷയത്തിൽ പോലീസ് കേസെടുത്തതിന് പിന്നാലെ ഇയാൾ ഒളിവിൽ പോകുകയായിരുന്നു. സുഹൃത്ത് വഴിയാണ് കുഞ്ഞിനെ ഏറ്റെടുത്ത ദമ്പതിമാരെ പരിചയപ്പെട്ടതെന്നും അനിൽകുമാർ മൊഴി നൽകി. അനിൽകുമാറിന്റെ മൊഴിയുടെ അടിസ്ഥാനത്തിൽ കുഞ്ഞിനെ കൈവശം വെച്ചിരുന്ന ദമ്പതിമാരെ പോലീസ് ചോദ്യം ചെയ്യും. ജനം കൊച്ചി.